കേന്ദ്ര സായുധ പോലീസേനയായ എസ് എസ് ബിയുടെ ഏറ്റവും പുതിയ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എസ് ബിയുടെ ഭാഗത്തു നിന്ന് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് റിക്രൂട്ട്മെൻ്റ് വിളിച്ചിരുന്നു, കോൺസ്റ്റബിൾ വെറ്റിനറി പോസ്റ്റിലേക്ക്. ഇന്ന് പുതിയ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഓഫീസർ പോസ്റ്റിലേക്കാണ്, അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് റാങ്കിലേക്കാണ് റിക്രൂട്ട്മെൻ്റ്. അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചിലേക്കാണ് റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആരോഗ്യത്തെ സംരക്ഷിക്കാൻ മാസ്കും സാനിറ്റൈസറും, എന്നാൽ സുരക്ഷിതമായ ഒരു ജോലി ഉറപ്പിക്കാനോ? എൻട്രി ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പഠനം ആരംഭിക്കൂ, സ്ഥിരവരുമാനമുള്ള ഒരു ജോലി ഉറപ്പാക്കൂ. അപ്പോൾ നോട്ടിഫിക്കേഷൻ റിവൈസ്ഡ് നോട്ടിഫിക്കേഷനാണ്, മുമ്പ് വന്നിരുന്ന നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ വീണ്ടും അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വേക്കൻസിയുടെ നിലയും കൂടിയിട്ടുണ്ട്. അപ്പോൾ 22/2020, അതായത് February 22 വന്ന നോട്ടിഫിക്കേഷനാണ്. അതിനുശേഷം ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുകയുണ്ടായി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിരിക്കുകയാണ്. അന്ന് 7 പോസ്റ്റുകളായിരുന്നു ഉണ്ടായിരുന്നത്, ഇന്ന് 12 പോസ്റ്റുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഓഫീസർ പോസ്റ്റാണ്, അസിസ്റ്റൻ്റ് കമാൻഡൻ്റ് പോസ്റ്റാണ്. അപ്പോൾ 12 വേക്കൻസിയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. അപ്പോൾ ഈ 12 വേക്കൻസിയിലേക്ക് മെയിൽ കാൻഡിഡേറ്റ്സിനും അതുപോലെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. അസിസ്റ്റൻ്റ് കമാൻഡൻറ്റ് കമ്മ്യൂണിക്കേഷൻ ബ്രാഞ്ചിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. ഗ്രൂപ്പ് എ ഗസറ്റഡ് ഓഫീസറായിട്ടാണ് നിയമനം ലഭിക്കുക. പേ സ്കെയിൽ വരുന്നത് 56,100 മുതൽ 175,500 രൂപ വരെയാണ്. ലെവൽ 10 പേ സ്കെയിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏജ് ലിമിറ്റും ബാക്കി എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുകളും നോക്കാം. അപ്പം ഏജ് ലിമിറ്റ് വരുന്നത് മാക്സിമം 35 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. 35 വയസ്സിന് മേളിലോട്ടുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഒ ബി സിക്ക് 3 വർഷവും എസ് സി എസ് ടിക്ക് 5 വർഷവും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എസൻഷ്യൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കാം. വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിൽ ഏതെങ്കിലും അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഡിഗ്രി, അതായത് ബി ടെക് ഡിഗ്രി അല്ലെങ്കിൽ എം എസ് സി ഇൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ്. എം എസ് സി ടെലി കമ്മ്യൂണിക്കേഷനിലോ ഇൻഫർമേഷൻ ടെക്നോളജിയിലോ കമ്പ്യൂട്ടർ സയൻസിലോ എം എസ് സി ഉള്ളവർ, അല്ലെങ്കിൽ ടെലി കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഇലക്ട്രോണിക്സ് എന്നിവയിൽ ബി ടെക് ഉള്ളവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അതുപോലെ ഒരു ഡിസയറബിൾ ക്വാളിഫിക്കേഷനായിട്ട് എൻ സി സി ബി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സി സർട്ടിഫിക്കറ്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഡിസയറബിൾ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി പ്രിഫറൻസ് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 30 ദിവസമാണ്. ഈ നോട്ടിഫിക്കേഷൻ വന്ന് 30 ദിവസമാണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസംബർ അവസാനം വരെയൊക്കെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ എലിജിബിലിറ്റി, ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ നേടിയിരിക്കേണ്ടത് 22/3/2020 മുമ്പ് ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതായത് March 22 മുമ്പ് നിങ്ങൾ ഈ ഒരു വിദ്യാഭ്യാസ യോഗ്യത കംപ്ലീറ്റ് ചെയ്തവർക്കാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാമിനേഷൻ ഫീ വരുന്നത് 400 രൂപയാണ്. 400 രൂപ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് പേ ചെയ്യാവുന്നതാണ്. എസ് സി എസ് ടി കാൻഡിഡേറ്റ്സ്, എക്സ് സർവീസ് മാൻ കാൻഡിഡേറ്റ്സ്, ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് ഫീ പേയ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ കയറിയതിന് ശേഷം നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഇത്തരം ഇൻഫർമേഷനും മറ്റ് അപ്ഡേറ്റുകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.